നമസ്കാരം. ജ്യോതിഷത്തിലെ കാണപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. മരിക്കാൻ കിടക്കുന്നവർക്ക് ഈശ്വര വഴിയിലൂടെ പ്രതിവിധിയുണ്ടോ? തീർച്ചയായിട്ടും നമ്മളറിയേണ്ട ഒരു വലിയ ചോദ്യമാണ്. പലരും കരുതും ഈശ്വരൻ്റെ സഹായമൊന്നും ആർക്കും ആവശ്യമില്ല. കാരണം ചോരത്തിളപ്പിൽ ഓടി നടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളിലൂടെ ജീവിതം കടന്നു പോകും, ഇഷ്ടംപോലെ പൈസയും സമൃദ്ധിയും ആളുകളൊക്കെ ചുറ്റും കൂടിയൊക്കെ വരുമ്പോൾ ഈശ്വരനെ നമുക്ക് ഒരിക്കലും ആവശ്യമില്ല എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഇവരെല്ലാം ഇവരുടെ മരണസമയമാകുമ്പോഴേക്കും ശരീരമെല്ലാം പൊട്ടി അളിഞ്ഞ് പുഴുത്ത് ചിലരെല്ലാം നാലഞ്ച് ഡോക്ടർമാർ വരെ പരിചരിച്ച് കഴിഞ്ഞുപോയ കഥകൾ നമുക്ക് തന്നെ അറിയാം. സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന പല പ്രമുഖർക്കും അവസാനം ശരീരത്തിൽ ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റാതെ വാഴയിലയിൽ കിടത്തി നാറ്റം സഹിക്കാൻ പറ്റാതെ പരിചരിക്കാൻ നിൽക്കുന്നവർക്ക് പോലും നാറ്റം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടി ജീവിച്ച് ദാരുണമായി വേദന അനുഭവിച്ച ആ വയസ്സാകാലഘട്ടം വളരെ അളിഞ്ഞു പിളിഞ്ഞ് മരിച്ച ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ മാതാപിതാക്കളും വളരെ വിഷമത്തോടുകൂടി മരണത്തെ കാത്തു കിടക്കുന്നുണ്ടാകാം. നിങ്ങൾക്കും അവർക്കും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ സംഭവത്തിൽ നിങ്ങളറിയുക, ഈശ്വര വഴിയിൽ അതിനും പ്രതിവിധിയുണ്ട്. എന്താണെന്നാൽ അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് കാതോർത്ത് കിടക്കുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മഹാദേവക്ഷേത്രങ്ങളിലാണ് അതിന് വഴിപാട് ചെയ്യേണ്ടത്. മഹാദേവക്ഷേത്രങ്ങളിൽ കരിക്ക് മൊത്തമായി ഈ കിടക്കുന്നയാളെ ഉഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ഓരോ കരിക്ക് ഉഴിഞ്ഞിട്ട് അവിടെ മഹാദേവന് ധാര കൊടുത്താൽ മാത്രം മതി. ഈ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് മരണം സംഭവിക്കും. അത് അത്ര കണ്ട് സീരിയസ് ആണെങ്കിൽ മാത്രമേ ഈ പ്രതിവിധികൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മളൊരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതകാലത്ത് ഇതിനേക്കാൾ വലിയ ദാരുണമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത്ര കണ്ട് ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് പാപങ്ങളൊന്നും ഏൽക്കുകയില്ല. അപ്പം നിങ്ങളറിയേണ്ടത് ഈശ്വര വഴിയിൽ സകല കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. അപ്പോൾ ആ ഒരു പരിഹാരത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം വിറച്ചു നിൽക്കുന്ന സമൂഹമാണ് നമ്മുടെ ഹൈന്ദവരുടേത്. ഹൈന്ദവരൊരിക്കലും ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല, ജീവിക്കുന്നുമില്ല. കാരണം ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭാര്യാഭർത്തന് ബന്ധം പാടില്ല. ഇങ്ങനെയാണ് ഹൈന്ദവത്തിലൂടെ യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്ക് എത്തുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഒരിക്കൽ പോലും ജീവിത സുഖങ്ങൾ അറിയാതെ വയസ്സാം കാലഘട്ടത്തിൽ സുഖം ലഭിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയസ്സാം കാലത്തിൽ എന്ത് സുഖമാണ് നമുക്ക് ലഭിക്കുന്നത്? ശരീരവും പ്രവർത്തിക്കുകയില്ല, ആന്തരിക അവയവങ്ങളും പ്രവർത്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എന്ത് സുഖമാണ് നമുക്ക് വയസ്സാം കാലത്ത് ലഭിക്കുന്നത്? നമ്മളറിയുക, ജീവിച്ചു പോകുന്ന വഴികളിൽ ലഭിക്കുന്ന സുഖം തന്നെയാണ് എപ്പോഴും അനുഭവിച്ചു പോകേണ്ടത് എന്ന ഒരു പരമമായ സത്യം ഹൈന്ദവർ അറിയുക തന്നെ വേണം. അപ്പോൾ മരിക്കണമെങ്കിൽ പോലും ഈശ്വരൻ്റെ സ്പാർക്കുണ്ടായാലേ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ശാസ്ത്രത്തിന് മാത്രം വിട്ടുകൊടുത്ത് ഒരിക്കലും ജീവിതം സുഗമമാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കരൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരാൾ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നമോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കരൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം മാസത്തിൽ നാലെണ്ണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നൂറും പാലും നടത്തുന്ന അതേ ഗുണം തന്നെ ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കരൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 21 ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഗുണം ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതം റിവേഴ്സ് ചെയ്യുവാനും സാധിക്കും. അതേപോലെ തന്നെ 1 രൂപ എന്നത് മാത്രമല്ല നിർബന്ധം. 1 രൂപയോ 11 രൂപയോ 21 രൂപയോ 51 നൂറ്റൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ തന്നെ ഭഗവാൻ ഒഴിഞ്ഞു വയ്ക്കാം. അതേപോലെ ഇടവപ്പത്തിന് ശേഷം വരുന്ന, അതേപോലെ കന്നിമാസം ആയില്ലത്തിന് ശേഷം വരുന്ന, നിത്യവും നടക്കുന്ന തളിച്ചുകൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഴ്ചയിൽ
നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇടവപ്പത്തേരുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും തളിച്ചുകൊടുക്കൽ പൂജ, ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തിയ ഒത്തിരി പ്രേക്ഷകരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. അതേപോലെ കർക്കിടകം ഒന്നിന് ക്ഷേത്രത്തിൽ വിശേഷാൽ നൂറും പാലം നടത്തപ്പെടുന്നുണ്ട്. അതും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് കന്നിമാസം ആയില്ലത്തിന് സർപ്പസുഷുപ്തി കഴിഞ്ഞ് ഭഗവാൻ ഉണരുകയുള്ളൂ. ഈശ്വര വഴിയുടെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതിന് വെറും 50 രൂപ മുടക്കി ധൂമ നിവേദ്യം നടത്തിയാൽ പോലും ആ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഗുണഗണങ്ങൾ ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കും എന്ന പരമമായ സത്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചോളൂ. എൻ്റെ പേര് സരിത, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ 2.5 വർഷം 3.5 വർഷത്തോളമായി സാറിൻ്റെ ഈ ഫോളോ ചെയ്ത് പോകുന്നു സാറിൻ്റെ രീതികൾ. ആദ്യമായിട്ട് സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ALS വാങ്ങി തന്നു സാറ്. ALS ആയിട്ട് ഞാനൊരു 1.5 വർഷം ആയിട്ടാണ് പൂജയ്ക്ക് വന്നത്. ALS കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് പൂജയ്ക്ക് വന്നു. പൂജ കഴിഞ്ഞ് നമുക്ക് സ്ഥാപനം തുടങ്ങാൻ പറ്റിയത്. പിന്നെ കുറേ നെഗറ്റീവ് എനർജികൾ അതൊക്കെ മാറി സ്ഥാപനം നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ കാലമായാലും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 2-ാമതും എനിക്ക് ഒരു വാതദോഷം വന്നു. അത് സാറ് ആദ്യം പൂജ ചെയ്ത ആൾക്കാർക്ക് അങ്ങനെ ഫീസൊന്നും വാങ്ങണമൊന്നുമില്ല സാറ്. വെറും 1000 രൂപയുടെ ഒരു ഫീസിലാണ് നമുക്ക് 2-ാമതല്ല വാതദോഷം വരുമ്പോൾ മാറ്റി തരുന്നത്. അതൊരു വലിയ കാര്യമാണ്, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ള സ്ഥലങ്ങളുള്ള പോലെയല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം പിന്നെയും പിന്നെയും ഫീസ് അടയ്ക്കണമെന്ന് പറയാറുണ്ട്. ഇത് സാറ് വെറും 1000 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ദക്ഷിണ കൊടുത്തു കഴിയുമ്പോഴാണ് സാറ് നമുക്ക് വരുന്ന ബാധകളെ ആവാഹിച്ച് കളയാനായിട്ട് നമുക്ക് വലിയൊരു സഹായമാണ് സാറ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളൊരു വീട് സ്വന്തമായിട്ട് വാങ്ങി വാസ്തുവാചാര്യം വന്ന് പണിത വീടാണ്. അപ്പോൾ ആ വീട്ടിൽ നമുക്ക് താമസിക്കുമ്പോൾ അതിൻ്റേതായ എല്ലാ ഒരു ഐശ്വര്യമുണ്ട്, സമാധാനമുണ്ട്. ഏറ്റവും നല്ലത് വലുത് നമുക്കൊരു സമാധാനമാണ്. ആ മനസ്സമാധാനം എന്ന സാധനം നമുക്കവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ സാറിനോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത് നമുക്ക് വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നമുക്ക് ആ സമാധാനം അതറിയുന്നവർക്ക് മാത്രം, അത് അനുഭവിച്ചവർക്ക് മാത്രം അത് പറയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അനുഭവസ്ഥരുടെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് ബോധ്യം വന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നിശ്ചയമായും എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടുദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.